ولن يؤخر الله نفسا إذا جاء أجلها അവധിയെത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹു പിന്തിപ്പിക്കില്ല. ലാ തദരി നഫ്സും ബി അയ്യി അർളിൻ തമൂത്, ഏത് സ്ഥലത്ത് എങ്ങനെ എവിടെ എപ്പോൾ ആരുടെ മുമ്പിലാണ് മരണം സംഭവിക്കുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല. അവധിയെത്തിയാൽ റബ്ബിലേക്കുള്ള മടക്കമാണ്, അതിന് പ്രായവ്യത്യാസമില്ല, ആൾനോട്ടമില്ല, രോഗത്തിന്റെ വിഷയമില്ല. ഏത് സമയം എപ്പോഴാണ് റബ്ബ് ഒരാൾക്ക് അവധി നിശ്ചയിച്ചത്? ടൈം എത്തിയാൽ റബ്ബിലേക്കുള്ള മടക്കമാണ്. ആ ഓർമ്മ നമ്മുടെ കൽബിൽ വേണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇദാ യക്ഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറാ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്തു മതിയല്ലോ. തങ്ങളെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ മൗത്തിന്റെ സമയം തബസ്സുമിൽ കലിമ ചൊല്ലിപ്പിരിയും. ഖബറിലാണെങ്കിലോ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീടാകുന്ന ഖബർ, അതിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. അതിൽ ഒരാൾക്ക് ഞെരുക്കമാണോ വിഷമാണോ, ശേഷമുള്ളത് വലിയ ഗൗരവമാണ്, വലിയ പ്രയാസമാണ്. എന്നാൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ സംബന്ധിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ആ ബഹുമാനം പറയുന്നു. ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബരി, എന്റെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് ഖബറിൽ വലിയ പ്രകാശമാണ് കേട്ടോ. നൂറും ഫിൽ സിറാത്ത് വനൂറും ഫിൽ ഖിയാമ, സിറാത്തിലും ഖിയാമത്ത് നാളിലൊക്കെ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ വലിയ പ്രകാശമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഹത്തായ സദസ്സ് അതിനു വേണ്ടിയാണ് അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച ഇസ്ലാം. അത് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅയ, അമ്പിയാക്കളിൽ നിന്ന് അസ്ഹാബിലൂടെ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ആ അഹ്ലു സുന്നയിലെ ആശയാദർശങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് തങ്ങളെ മുഹിബ്ബുകൾ വർദ്ധിച്ച് അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന ഈമാന് പവർ കിട്ടുന്ന ജനങ്ങളെ വർദ്ധിപ്പിക്കാനാണ് ബയാറ് സ്വലാത്ത് നടക്കുന്നത്, അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ നടക്കുന്നത്, എല്ലാ സയ്യിദന്മാരുടെയും ഉലമാഇന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന മജ്‌ലിസുകൾ നടക്കുന്നത്, അവരുടെ പ്രവർത്തനം അവരുടെ ജീവിതം അതിനു വേണ്ടിയാണ്. ലാ യഹ്ദിയല്ലാഹു ബിക റജുലം വാഹിദാ ഖൈറുൻ ലക മിന ദുനിയാ വമാ ഫീഹാ, യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പോകാൻ വേണ്ടി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ നിർദ്ദേശം ശിഷ്യരായ മുആദ് തങ്ങൾക്ക് കിട്ടിയപ്പോൾ ഹബീബായ തങ്ങളെ വേർപിരിയുന്ന വേർപാടിന്റെ വേദന അത് കൽബിൽ നിന്ന് ഗുരുവര്യരായ തങ്ങൾ ശിഷ്യന്റെ കൽബ് വായിച്ചിട്ട് ആശ്വാസത്തിന്റെ വചനം നൽകിയതാണ്. ഓ മുആദ്, നിങ്ങളുടെ ഭാവം കാരണം, പ്രവർത്തനം കാരണം, പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം ഫുൽഗിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തക്കാളും നിങ്ങളുടെ ആ ദഅവത്ത് നിങ്ങൾക്ക് മഹത്തരമാണ്. ആ ഒരു ലക്ഷ്യത്തോടെ അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസുകളും സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോ റബ്ബേ ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് സലാമത്താക്കി തരണം റഹ്മാനേ.